കായംകുളത്തെ വ്യാജബിരുദ സർട്ടിഫിക്കറ്റ് കേസിലെ രണ്ടാം പ്രതി അബിൻ സിരാജിനെ ചോദ്യം ചെയ്യുന്നു. കായംകുളം പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത അബിനെ പുലർച്ചെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. നിഖിൽ തോമസിന് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ സഹായിച്ചത് മുൻ SFI നേതാവായ അബിനാണ്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ആണ് ചേരുന്നത്. ശരണ്യ, അബിൻ ആണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയത് എന്നുള്ളതാണല്ലോ നിതിന്റെ മൊഴി. ഈ ചോദ്യം ചെയ്യലിനോട് അബിൻ ഇപ്പോൾ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, അബിനുമായി ബന്ധപ്പെട്ട് ഈ നിഖിൽ തോമസിന് വ്യാജ ഡിഗ്രി നൽകിയതും ഒപ്പം തന്നെ അതിന് 2 ലക്ഷം രൂപ അബിൻ കൈപ്പറ്റിയതുമായാണ് നിഖിൽ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ചോദ്യം ചെയ്യലിനായി വിളിച്ച് നിയാസ് എന്ന ആളും ഇത് സ്ഥിരീകരിച്ചിരുന്നു. ഈ നിഖിലിന് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയത് അബിനാണ് എന്നുള്ളത്. ആ ഘട്ടത്തിൽ, അതായത് ഈ നിഖിൽ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന കാലഘട്ടത്തിൽ അബിൻ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാം പ്രതി അബിന് ഇന്നലെ മാൽദ്വീപ്സിൽ നിന്നും ഇന്നലെ രാത്രിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയത്. അതിനുശേഷം കായംകുളം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടുകൂടി കായംകുളം എത്തി. ഇപ്പൊ കായംകുളം പോലീസ് സ്റ്റേഷനിലാണ് ഈ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒറിയോൺ എന്ന കമ്പനി വഴിയാണ് ഈ അബിൻ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഒറിയോൺ ഒരു 10 മാസം മുമ്പ് പൂട്ടിപ്പോയിട്ടുണ്ട്. ഈ രാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള 10 കേസുകളിൽ ഒറിയോണിന്റെ പേരിൽ ഉണ്ട് എന്നുള്ളതാണ്. കൊച്ചിയിൽ ഇപ്പോൾ അങ്ങനത്തെ സ്ഥാപനമില്ല. പക്ഷെ കൊച്ചിയിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് ഉണ്ടാകുമെന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയമായി നിൽക്കുന്ന ഹിന്ദു നേതാക്കന്മാരുമായുള്ള ബന്ധങ്ങളാണ്. പക്ഷേ അതിൽ നിഖിൽ തോമസ് ഈ ഫോൺ നിഖിലിന്റെ ഫോൺ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. നിഖിൽ പറഞ്ഞത് ആദ്യം ഒരു തോട്ടിൽ എറിഞ്ഞു കളഞ്ഞെന്നാണ്. പക്ഷെ അതൊന്നുമല്ല എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഇവരെ ചോദ്യം ചെയ്യലൊന്നും തന്നെ കാര്യങ്ങൾ വിട്ടുപറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും നിഖിലിന്റെ കസ്റ്റഡി കാലാവധി ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിഖിലിനെയും അബിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നതാണ്. അഭിലാഷ്, നിലവിൽ ഈ അബിന്റെ സ്ഥാപനത്തിൽ നിന്നടക്കം ആണ് ഈ സഹായം ലഭിച്ചത് എന്നുള്ള വിവരങ്ങളാണല്ലോ പുറത്തുവരുന്നത്. അതോടൊപ്പം ഈ മറ്റ് നേതാക്കൾ, അതായത് CPMന്റെയും ഒക്കെ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നു. മാത്രവുമല്ല ഈ വിഷയത്തിൽ നിഖിലിന് എതിരായി പരാതി ഉയർന്നതിന് ശേഷം നിഖിലിന്റെ ഫോൺ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി എന്നാണ് നിഖിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അബിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റ് നേതാക്കൾക്കോ മറ്റാളുകൾക്കോ ഒക്കെ ഈ വിഷയത്തിൽ പങ്കുണ്ടോ എന്നതിന്റെ സൂചനകൾക്കും സാധ്യതയുണ്ടോ? അഭിലാഷ്, അബിനും SFIയുടെ കീഴിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. നിഖിലും അബിനും തമ്മിൽ പരിചയപ്പെടുത്തുന്നതും SFI ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ്. കാരണം SFIയുടെ കായംകുളം ഏരിയ പ്രസിഡന്റ് ആയിരുന്നു ഈ അബിൻ സിരാജ്. നിഖിലിന്റെ സീനിയറായി ഉണ്ടായിരുന്ന പ്രവർത്തകരിൽ ഒരാളാണ് അബിൻ. അതുകൊണ്ട് DYSIയുടെയും ഒക്കെ സജീവ പ്രവർത്തകനായിരുന്നു. എന്തായാലും ഈ പാർട്ടി ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നിഖിൽ നിഖിലിനെ ആരെങ്കിലും അബിന്റെ അടുത്തേക്ക് ശുപാർശ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇനി ലഭ്യമാകുന്നുണ്ട്. എന്നാൽ നിഖിൽ ഇത് സംബന്ധിച്ച് ഒന്നും വിട്ടുപറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതൊരു പക്ഷേ പോലീസിനെ അത്തരം ചോദ്യം ചെയ്തതിൽ നിഖിൽ നിന്ന് ഇതുവരെ ഒന്നും അങ്ങനെ CPM ബന്ധമോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ശുപാർശ എന്നുള്ള കാര്യങ്ങളൊന്നും നിഖിൽ പറയുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും അത് മറ്റാരെങ്കിലും സഹായിക്കാനുള്ള നീക്കമാണോ എന്നും അറിയില്ല. കാരണം അത് വ്യക്തമായി ഇല്ല. നിഖിലിന്റെ കേസുമായി ബന്ധപ്പെട്ട് കോളേജ് മാനേജർ ഹിലാൽ ബാബു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു CPM നേതാവിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിഖിലിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഈ നിഖിൽ രാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇവിടെ നടക്കുന്നതല്ലാതെ ഈ സർവകലാശാല കേന്ദ്രീകർക്കൊക്കെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊന്നും കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇതുവരെ സംഘം പോലീസ് നീങ്ങിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സർവകലാശാലയിൽ മറ്റിടപെടലുകൾ നടന്നിട്ടുണ്ട്. ഒരു തുല്യതാ സർട്ടിഫിക്കറ്റ് വളരെ വേഗത്തിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള, കാരണം നമ്മൾ ആ രേഖകൾ കണ്ടതാണ്, അത് വളരെ വേഗത്തിൽ ഒരു സാധാരണ കുട്ടി അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ വളരെ വേഗത്തിലാണ് നിഖിലിന് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. 3 ദിവസത്തേക്ക് ഈ അഡ്മിഷൻ കാലാവധി നീട്ടുന്നു. അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ട് അത് 3 ദിവസത്തേക്ക് വീണ്ടും നീട്ടുന്നു. ആ മൂന്നാം ദിവസം വൈകിട്ട് 4 മണിക്കാണ് നിഖില് ബാക്കിയുള്ള അഡ്മിഷന്റെ യോഗ്യതയുള്ള പേപ്പറുകൾ എല്ലാം സർവകലാശാലയിൽ നിന്ന് നേടി അവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം രീതിയിൽ ഇപ്പോൾ അന്വേഷണ സംഘം ഇതുവരെ നീങ്ങിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം ഈ അബിൻ ഇപ്പോൾ ജോലി ചെയ്തിരുന്നത് മാലിയിലാണ്. അവിടെ നിന്ന് എത്തിയ ഉടനെ തന്നെ അബിനെ പിടികൂടുകയായിരുന്നു പോലീസ്. മാത്രവുമല്ല ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ മറ്റാർക്കെങ്കിലും ഒക്കെ നൽകിയിട്ടുണ്ടോ? അബിൻ തന്നെയും അത്തരത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇത്തരം സംശയങ്ങളൊക്കെ പോലീസിനുണ്ടാകില്ലേ? അബിൻ എന്തായാലും ഇപ്പോ ഈ കായംകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദം എന്ന് പറയുന്നത്
പല നേതാക്കന്മാരുടെയും എസ് എഫ് ഐ ലീഡർഷിപ്പിലുള്ളവരെയും സി പി എം ലീഡർഷിപ്പിലുള്ളവരുടെയും ഒക്കെ പേരുകൾ ഇപ്പത്തരത്തിൽ വ്യാജ ഡിഗ്രിയാണെന്നുള്ള രീതിയിൽ വലിച്ചെടുക്കപ്പെടുന്നുണ്ട്. അതിനകത്ത് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ പലർക്കും പലരുടെയും പേര്, പ്രത്യേകിച്ച് നമുക്കറിയാലോ സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസവും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കായംകുളം. പക്ഷേ അതിനകത്ത് പല പേരുകളും ഇപ്പൊ പൊങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഇനി അന്വേഷണം പരിശോധിക്കണം. കാരണം മറ്റുള്ളവർക്ക് ഇങ്ങനൊരു സഹായം ലഭിച്ചിട്ടുണ്ടോ? ഈ പ്രത്യേകിച്ച് കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ കലിംഗ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഈ അഭിൻസിരാജുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം അബിൻ പല ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പല യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകൾ എടുത്തു നൽകിയിരുന്നൊക്കെയാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അത് മറ്റാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണോ നിഖിലിനെ പറഞ്ഞു വിട്ടത് നടക്കുമുള്ള കാര്യങ്ങളൊക്കെ ഇനി പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർവകലാശാലയിൽ നിന്ന് കിട്ടിയ സഹായങ്ങൾ, ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാകണമെങ്കിൽ ഇതിന്റെ ആശ്രം സർവകലാശാലയിൽ നിന്നുള്ള സഹായം കിട്ടിയിട്ടോ എന്നൊക്കെ വ്യക്തമാകണമെങ്കിൽ സ്വാഭാവികമായും ആ ഫോൺ രേഖകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ആ ഫോൺ ഇതുവരെ കൈമാറാനോ അല്ലെങ്കിൽ അത് കണ്ടെത്താനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. റൈറ്റ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ആലപ്പുഴയിൽ നിന്നും ശരണ്യ നൽകിയത്.